സംസ്ഥാന പാതയോരത്ത് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ തള്ളുന്നത് തുടർക്കഥയായതോടെ പൊറുതിമുട്ടി ജനങ്ങൾ. കറുത്തപറമ്പിനും ഗോതമ്പ് റോഡിനും ഇടയിൽ ഒരാഴ്ചക്കിടെ 4 തവണയാണ് മാലിന്യം തള്ളിയത്. കുടിവെള്ള സ്രോതസ്സുകൾക്ക് സമീപം ഉൾപ്പെടെ മാലിന്യം തള്ളുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. കൊയിലാണ്ടിയടമണ്ണ സംസ്ഥാന പാതയോരത്താണ് മാലിന്യം തള്ളൽ തുടർക്കഥയായിരിക്കുന്നത്. ഗോതമ്പ് റോഡിനും കറുത്തപറമ്പിനും ഇടയ്ക്ക് ഒരാഴ്ചക്കിടെ മാത്രം 4 തവണയാണ് കക്കൂസ് മാലിന്യം തള്ളിയത്. വ്യാഴാഴ്ച രാത്രി കറുത്തപറമ്പിലും നെല്ലിക്കാപറമ്പിലും കക്കൂസ് മാലിന്യം തള്ളിയിട്ടുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ നിന്നും ടാങ്കർ ലോറികളിൽ ശേഖരിക്കുന്ന മാലിന്യം രാത്രി ആളൊഴിഞ്ഞ സ്ഥലത്ത് തള്ളിപ്പോവുകയാണ് ചെയ്യുന്നത്. നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും നാട്ടുകാർ പറയുന്നു. വ്യാഴാഴ്ച രാത്രി മാലിന്യം തള്ളിയ ടാങ്കർ ലോറി നെല്ലിക്കാപറമ്പ് സന്നദ്ധ സേനയുടെ നേതൃത്വത്തിൽ മഞ്ചേരി വരെ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. അതിനിടെ പിന്തുടർന്നവരെ നിരവധി തവണ അപകടപ്പെടുത്താനും ശ്രമം നടന്നു. വ്യാജ നമ്പറിലോടുന്ന ടാങ്കറിലാണ് മാലിന്യം വ്യാപകമായി തള്ളുന്നത്. വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷ്യാവ് മാട്ടുമുറി, കാരശ്ശേരി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജിത സുരേഷ് എന്നിവർ പറഞ്ഞു. ഇപ്പം 2 ദിവസം മുമ്പ് ഗോതമ്പ് റോഡ് മാവായിത്തോട്ടിലും അതുപോലെ കറുത്തറമ്പിലും ഇതുമാതിരി കക്കൂസ് മാലിന്യം തള്ളിയിരുന്നു. പഞ്ചായത്തും അധികൃതരൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്, പരാതി മുഖം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇതിനെതിരെ ആരാണെങ്കിലും മുഖം നോക്കാത്ത നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എടുക്കുന്നു ഞാൻ പറയുകയാണ്. പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കണമെന്നും പ്രതികളെ ഉടൻ പിടികൂടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. CTV പ്രാദേശിക വാർത്ത മുക്കം.